ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലതരം ഉസ്താദുമാരെ നമ്മൾ ഇതിനോടകം കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ഞരമ്പ് രോഗം മറ്റുള്ളവരിലേക്കും കൂടി കാണിക്കുന്ന, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉസ്താദുമാര്. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരു ഉസ്താദിന്റെ പ്രസംഗം കേട്ടു. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാരെ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാഷയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സാധനം അങ്ങ് വീട്ടിൽ കളയണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം വല്ലാതെ വൈറലാകുകയും ചെയ്തിരുന്നു. അപ്പോ ഒരു സ്ത്രീ എന്നോട് ഇങ്ങനെ എഴുതി ചോദിച്ചു, അങ്ങനെ എഴുതി ചോദിച്ചു എന്നൊക്കെയുള്ള ഈ കിളിപ്പെടുത്തുന്നതും സെക്സ് കലർത്തുന്നതുമായ ചോദ്യങ്ങൾ ഇവര് തന്നെ ഉണ്ടാക്കുകയും ഇവര് തന്നെ അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു രീതി. അപ്പം ഇദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹത്തിന്റെ മുഖം കാണിച്ചാൽ ഇദ്ദേഹത്തിന്റെ കല്ലേറ് കിട്ടും. എവിടെന്നെങ്കിലും പിട്ടിച്ച് കെട്ടിയെങ്കിൽ ആൾക്കാർ അടികൊടുക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഫ്ലവറുകളുടെ ഒക്കെ ചിത്രം വെച്ചിട്ടാണ് പലപ്പോഴും ഇത്തരം ഉസ്താദുമാര് പറയുന്നത്. എന്നാൽ ഇവര് പറയുന്നതൊക്കെ തന്നെയും പ്രവാചകന്റെ അതേ മാതൃകയിലുള്ള വിഷയങ്ങൾ തന്നെയായിരിക്കും. കാരണം സ്ത്രീകള് പ്രശ്നവുമായി പ്രവാചകനെ സമീപിച്ചാൽ പ്രവാചകൻ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടായിരുന്നില്ല മറുപടികൾ പറഞ്ഞിരുന്നത്. ഒരിക്കലും പ്രവാചകന്റെ സന്നിധിയിലേക്ക് കുറച്ച് സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞ്, പ്രവാചകരെ, ഞങ്ങളുടെ പിൻഭാഗത്ത് കൂടി ബന്ധപ്പെടാൻ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളെ നിർബന്ധിക്കുന്നുണ്ട്. ജൂതന്മാര് പറയുന്നുണ്ട് പിൻഭാഗത്തുകൂടി ബന്ധപ്പെട്ടാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് കോങ്കണ്ണുണ്ടാകുമെന്ന്. അപ്പോ തന്നെ അള്ളാഹു ആയത്തിറക്കി. രണ്ടാം അധ്യായമായ സൂറത്തുൽ ബക്കറിലെ 223-ാമത്തെ വചനം, നിസാഉക്കും ഹർത്തുലക്കും ഫാത്തിമർത്തകും അന്നാഷിയത്തും, സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാണ്, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അവരെ സമീപിച്ചു കൊള്ളുക. എങ്ങനെയുണ്ട്? ആരാണ് പ്രശ്നവുമായിട്ട് വന്നത്? ആർക്കാണ് പ്രവാചകൻ പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നത്? അതിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പറയുകയും സ്ത്രീകൾക്ക് അതിനുള്ള പ്രശ്ന പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ട് വഷളത്തരങ്ങൾ പറയുന്ന ഉസ്താദുമാരുണ്ട്. ദയവായി നിങ്ങൾ എന്നെ ആ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ പെടുത്തരുത് എന്ന് മറ്റൊരു ഉസ്താദിന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിനെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചത്. അതിന്റെ ടൈറ്റിൽ തന്നെ നാണമില്ലേ ഉസ്താദേ എന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ ആ ഉസ്താദിന്റെ വിഷയം മറ്റൊന്നും ഞാൻ കേട്ടില്ല, സ്റ്റാർട്ടിങ് മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്താണ് അദ്ദേഹം അതിന്റെ ഉള്ളടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് കേൾക്കാം എന്നെനിക്ക് തോന്നി. അപ്പോ ഇതിട്ട് തന്ന ആള് പറഞ്ഞത്, കേൾക്കാൻ പറ്റും, കുഴപ്പമില്ല, ടൈം വേസ്റ്റ് ആകത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് മറ്റുള്ള ഉസ്താദുമാരെ പോലെ എന്നെ കാണരുതേ എന്ന് അടിവരയിട്ട് പറയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് മാന്യന്മാരല്ലാത്ത ഉസ്താദുമാരുണ്ട്, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തരുത് എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണെന്നറിയില്ല. നമുക്കത് കേൾക്കാം എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഞാൻ ഒരല്പം സൗണ്ട് കൂട്ടിയാണ് പറയുന്നത്, സൗണ്ട് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഒന്ന് വിചാരിക്കും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചില കമൻറ്റുകൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ചാനലിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഞാൻ മലപ്പുറം ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. കാരണം അതൊരു മോശമാണ്. എന്താണൊരു കാരണം, ബാക്കിയുള്ള ആൾക്കാരും അത് വായിച്ചിട്ട് തെറ്റിദ്ധരിക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ചെയ്യും, അത് ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് മറുപടി കൊടുക്കുകയും ചെയ്യും, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നവരോട് പറയാറുണ്ട്, അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങയുടെ ദാരിദ്ര്യം തന്നിട്ടില്ല, ഞാനൊരു ഉമ്മാൻ്റെ മോനാണ്, അതേപോലെ തന്നെ ഒരു പെങ്ങളുടെ ഏട്ടൻ കൂടിയാണ്. അപ്പോൾ എനിക്കറിയാം ഇന്ന് സമൂഹത്തിലെ ഒരു സ്ത്രീ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മനപ്രയാസങ്ങളാണ് ഒരു സ്ത്രീ നേരിടുന്നത് എന്ന വിഷയം. ആണുങ്ങളെ പോലെയല്ല സ്ത്രീകൾ എന്നുള്ളത്. ആണുങ്ങൾ എപ്പോഴും സ്ത്രീകളെക്കാൾ ഒരുപടി മുകളിൽ നിൽക്കാനും അതേപോലെ തന്നെ എപ്പോഴും സ്ത്രീയെ തൻ്റെ കീഴിൽ അടിച്ചമർത്താനും നല്ലോണം കഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടിയാണ്. അപ്പോൾ ഇതിനിടയിൽ കിടന്ന് ഞെരുങ്ങി അമർന്ന് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ അവരവരുടെ കഥന കഥകൾ കമൻറ്റ് ബോക്സിലായിട്ട് പലപ്പോഴായിട്ട് പറയാറുണ്ട്. ഒരുപാട് സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാരുടെ വിഷയത്തിൽ നടക്കുന്ന സംഭവങ്ങളും എന്നിട്ട് അവസാനം അവർ ദ്വാചയായും ഒക്കെ അഭ്യർത്ഥനയും വസീയത്തും ഒക്കെ നടത്താറുണ്ട്. വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അതിൽ കൂടിയൊക്കെ ഒരുപാട് കമൻറ്റ് ആ ഒരുപാട് കമൻറ്റുകളിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്, വലിയൊരു വിഭാഗം സ്ത്രീകൾ മാനസികമായിട്ട് അവർ വിവാഹ ജീവിതത്തിൻ്റെ വിഷയത്തിൽ വളരെയധികം വിഷമത്തിലാണ്, അല്ലെങ്കിൽ വളരെയധികം പ്രയാസത്തിലാണ് എന്നതാണ്. ഒന്നെങ്കിലും ഭർത്താവിൻ്റെ അവിഹിതത്തിൻ്റെ വിഷയമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് തീരെ മെയിൻ്റെ ചെയ്യാത്ത വിഷയമായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് തീരെ ഗൗനിക്കുന്നില്ല, ഭർത്താവിനിപ്പോൾ തന്നെ വേണ്ടാത്ത രീതി, ഭർത്താവിന് വെറും ഒരു സുഖിക്കാനുള്ളൊരു വസ്തുവായിട്ട് താൻ മാറി, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പണിയെടുക്കാനുള്ള ഒരു പണിക്കാരി മാത്രമായിട്ട് മാറി, ഇങ്ങനെയുള്ള പല വിഷയങ്ങളാണ് ഇന്ന് ഓരോരോ സ്ത്രീകളുടെയും മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ മറികടക്കാം? ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ പേരിലായിരിക്കും ആ വിഷയങ്ങളൊക്കെ വരുന്നത്? നിങ്ങൾ ഭർത്താവിനോട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, പുറത്തൊരു പക്ഷി വല്ലാണ്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവാം. എന്തായാലും അതിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. എന്നിരുന്നാലും
അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്തുകൊണ്ട് വരുന്നു, ഒരു സ്ത്രീ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു, അതിനെക്കുറിച്ച് പഠിക്കുകയും അതേപോലെ തന്നെ അത് ഭർത്താവിനോട് എന്തെങ്കിലും കുറവുകൾ കൊണ്ടാണോ, ഭർത്താവിനോടുള്ള പെരുമാറ്റത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണോ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ പ്രശ്നങ്ങൾ എന്താണെന്ന് തുറന്ന് പറയുകയും അത് മാറ്റിയെടുക്കാൻ വേണ്ടി പറയുകയും ചെയ്യുകയാണ് ഞാൻ എന്റെ വീഡിയോയിൽ കൂടി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള ഭാര്യയ്ക്ക് ആവശ്യമായിട്ട് ഒരു ഭർത്താവിനോട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും മറ്റുമൊക്കെ ആയിട്ട് അതിനെ നല്ലോണം ആഴ്ന്നിറങ്ങിക്കൊണ്ടാണ് പല ദിവസങ്ങളായിട്ട് നല്ലോണം ഗവേഷണങ്ങളും മറ്റും നടത്തിക്കൊണ്ടും എന്റെ അറിവിൽ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുമൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതൊരിക്കലും നിങ്ങൾ കോഴിത്തരമായിട്ടും അതേപോലെ തന്നെ ഞാൻ അങ്ങനെ ഒരു സ്ത്രീ വിഷയത്തിലും അല്ലാതെ എന്താണ് ഒരു നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കമൻ്റ് ഇടുന്നവർ ദയവ് ചെയ്ത് അതൊക്കെ നിർത്തുക. കാരണം ഇതൊരു വലിയ നന്മയുടെ ഭാഗമാണ് അൽഹംദുലില്ലാ വിനീതനെ കൊണ്ട് അള്ളാഹു തുറന്നു വന്നിട്ടുള്ളത് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ അൽഹംദുലില്ലാ എന്നെ ഡയറക്റ്റ് വിളിച്ചിട്ട് തന്നെ പറഞ്ഞു, ഉസ്താദെ ഇപ്പം അൽഹംദുലില്ലാ ഒരുപാട് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങളായിട്ട് വലിയ വിഷമത്തിലായിരുന്നു ഭർത്താവും ഞാനും തമ്മിൽ, പരസ്പരം ഉണ്ടാറില്ല, ഒന്നും സംസാരിക്കാറില്ല, അല്ലെങ്കിൽ ഒന്നും പരസ്പരം ചിരിക്കാറ് പോലുമില്ല. എന്നാൽ അൽഹംദുലില്ലാ ഉസ്താദിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് അല്ല, അതിനോടൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ വരുന്ന പ്രശ്നങ്ങള് നല്ല ഒരു മീഡിയേറ്റർ സംസാരിക്കാത്തത് കൊണ്ടോ ഒരു നല്ല അഡ്വൈസറുടെ കുറവ് കൊണ്ടോ ഒക്കെ ആ പ്രശ്നങ്ങൾ വല്ലാതെ ഗുരുതരമാകാറുണ്ട്. പലപ്പോഴും മീഡിയേറ്റർ തന്നെയായിരിക്കും ഈ പ്രശ്നങ്ങൾ ഫോം ചെയ്യുന്നതും ഒരുപാട് ഗുരുതരമാക്കി ചിത്രീകരിക്കുന്നതും ഗുരുതരമാക്കുന്നതുമൊക്കെ മീഡിയേറ്ററുടെ കുറവ് കൊണ്ട് തന്നെയായിരിക്കും. അവർക്ക് ഇവരെ അടുപ്പിക്കാനും അകറ്റാനും പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഉപദേശത്തിലൂടെ ഒരുപാട് കുടുംബങ്ങൾ നന്നായിട്ടുണ്ടായേക്കാം, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന് തുടക്കം തന്നെ നാണമില്ലേ ഉസ്താദ് ഇങ്ങനെയൊക്കെ പറയാൻ. അപ്പോൾ അതുപോലെയുള്ള സ്ത്രീ വിഷയങ്ങളൊക്കെ ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകും. ഇദ്ദേഹം നല്ല നന്മയോടുകൂടിയാണ് സംസാരിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഉസ്താദന്മാർക്ക് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയല്ലോ. കാരണം ഞാൻ സെക്സ് സംസാരിക്കുന്ന ആളല്ല, ഞാനൊരു ഉമ്മയുടെ മകനും ഒരു പെങ്ങളുടെ ആങ്ങളെയുമാണ്. അതുകൊണ്ട് എനിക്കറിയാം ഉമ്മയും പെങ്ങളുമുള്ള സദസ്സിൽ എന്ത് പറയണം, എങ്ങനെ പറയണം, എന്ത് പറയാൻ പാടില്ല, എത്ര പറയണം എന്നൊക്കെ കൃത്യമായിട്ട് എനിക്കറിയാം എന്ന് ഉസ്താദുമാർക്ക് പറഞ്ഞു വെച്ചിട്ട് തുടങ്ങേണ്ടി വരുന്നത് ഇവിടെയുള്ള മറ്റു മൊല്ലമാർ തുടങ്ങി വെച്ച കാര്യങ്ങൾ കൊണ്ടാണ്. കാരണം അവര് സമൂഹത്തിനുണ്ടാക്കിയ എഫക്റ്റ് ചെറുതല്ല എന്നുകൂടിയാണ് ഉസ്താദിന്റെ ഈ ക്ഷമാപണം കൊണ്ട് മനസ്സിലാക്കുന്നത്. വലിയ സന്തോഷമായി കണ്ണു നിറഞ്ഞു പോയ സമയത്ത്. കാരണം അൽഹംദുലില്ലാ അല്ലാഹുവെ നീ എന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ എന്റെ ഞാൻ കാരണമായിട്ട് ഒരു കുടുംബത്തെ ഒന്നാക്കിയല്ലോ അല്ലാഹുവെ എന്നൊരു സന്തോഷം ഉണ്ടാവുകയും ഉടനെ അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ അതേപോലെ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. അപ്പം അങ്ങനെ ഒരു അനുഭവങ്ങൾ പുതിയ പുതുതായിട്ടുള്ള സന്തോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിപ്പോഴേ മാറ്റിയേക്ക്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള ഉസ്താദ്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കോഴിത്തരം കാണിക്കുന്ന ചില ഉസ്താദ്മാർ, ചില ഉസ്താദ്മാരുണ്ട്, ഞാൻ തുറന്ന് പറയാം, ചില ഉസ്താദ്മാരുണ്ടായിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ പുറത്തോട്ട് മാറാവട്ടെ, നല്ല ജീവിതം തന്നെ കൊടുത്തു തന്നെ മാറാവട്ടെ. എന്നിരുന്നാലും അങ്ങനെ പല ഉസ്താദന്മാരിലും ഒരു ഉസ്താദ് തന്നെ കാണുന്നത് ദയവ് ചെയ്ത് മറിച്ച് കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളും മറ്റുമൊക്കെ അറിയാനും ഫാമിലി പരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ഒരാളായിട്ട് അല്ലെങ്കിൽ ആ വിഷയം സംസാരിക്കുന്ന ഒരാളായിട്ട് മാത്രം തന്നെ കാണുക. ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല വിശാലതയുള്ള ഹൃദയം തന്നിലേക്ക് മാറാവട്ടെ. പലപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കമൻറ്റ് ചെയ്യുന്ന ആളുകളുടെ ജീവിതം, വിവാഹ ജീവിതം, അവരുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഭാര്യയെ വഞ്ചിച്ചും ഭാര്യയുടെ അക്രമങ്ങൾ കാണിച്ചും മറ്റുമൊക്കെയുള്ള ജീവിതമായിരിക്കാനാണ് സാധ്യത എന്നാണ്. അല്ലാത്ത പക്ഷം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരിക്കലും ഒരു ഭർത്താവും ആ രീതിയിൽ കമൻ്റ് ഇടില്ല. കാരണം അയാൾ അഭിമാനത്തോടെ പറയും, പഠിച്ചു സാറേ ഞാൻ വലിയ വിജയിച്ച ഭർത്താവാണ്, കാരണം ഞാൻ ഇങ്ങനെ തന്നെ. അപ്പോ എന്ത് തന്നെ ആയിരുന്നാലും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഞാൻ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് സ്വർഗം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, ഭർത്താവിനോട് ഭാര്യയ്ക്കുള്ള കടമകൾ. കാരണം ഭർത്താവിന്റെ കടമകളെ കുറിച്ചിട്ട് പറയാൻ പറ്റില്ല, ഇദ്ദേഹവും ചിലപ്പോൾ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ആളായിരിക്കും. ഏറ്റവും കൂടുതൽ സ്ത്രീ വിഷയങ്ങൾ പ്രസംഗിച്ചിരുന്ന ഒരു ഉസ്താദാണ്. കഴിഞ്ഞ ദിവസം 18 വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടിയുടെ പിന്നാലെ പോയതും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യ വന്നിട്ട് പ്രസ് മീറ്റ് നടത്തിയതും ഒക്കെ നമ്മൾ കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ പേര് ബായാർ ഉസ്താദ് എന്നാണ്. ബായാർ സൊല്ലാത്ത് ക്യാൻസർ പേഷ്യന്റിനെ ചികിത്സിക്കാൻ പോകുന്ന സമയത്ത് ഭാര്യയെ നോക്കാൻ മറന്നുപോയി. അപ്പൊ പലപ്പോഴും ഇവർക്ക് ഭാര്യമാരെങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടാണ് കൂടുതൽ താല്പര്യമുള്ളത് പറയാൻ. അപ്പം ഇവരുടെ ഭാര്യമാരും അത് കേൾക്കുമല്ലോ, ശരിക്ക് ഭർത്താക്കന്മാർ എങ്ങനെയാണ് ഭാര്യമാരോട് പ്രവർത്തിക്കേണ്ടത് എന്ന് പറയാനും ഇതുപോലെയുള്ള ചില ആളുകൾ അത്യാവശ്യമാണ്. തന്നെയുമല്ല ഇങ്ങനെയൊരു ഇൻട്രൊഡക്ഷനും വേണം. ഞാൻ മറ്റുള്ള ഉസ്താദുമാരെ പോലെ കോഴി ഉസ്താദല്ല, അങ്ങനെയുള്ള കോഴിത്തരങ്ങൾ കാണിക്കുന്ന ഉസ്താദുണ്ട് എന്ന് ഈ ഉസ്താദിന് സമ്മതിക്കേണ്ടി വരുന്നത് സമൂഹത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റമാണ്. നന്ദി.